പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, മലയാളം ക്ലാസ്സിലേക്ക് എല്ലാ കുഞ്ഞുങ്ങൾക്കും സ്വാഗതം. നമുക്കിന്നൊരു കവിത ചൊല്ലിയാലോ? കവിത കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്, കൂടാതെ ചൊല്ലാനും. അപ്പോൾ ടീച്ചർ ഇന്നൊരു കവിത ചൊല്ലാം. കുമാരനാശാൻ എഴുതിയ ചെറുതുള്ളികൾ എന്ന കവിതയാണ് ടീച്ചർ ഇവിടെ ചൊല്ലാൻ പോകുന്നത്. കുമാരനാശാൻ എഴുതിയ വനമാല എന്ന കവിതാ സമാഹാരത്തിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു കവിതയാണ് ചെറുതുള്ളികൾ. കുമാരനാശാൻ ആരാണെന്നറിയാമോ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ കുമാരനാശാനെ? എല്ലാവരും കണ്ടോളൂ, ഇതാണ് കുമാരനാശാൻ. മലയാള കവിതയിലെ കാൽപ്പനിക വസന്തത്തിന് തുടക്കം കുറിച്ച കവിയാണ് എൻ കുമാരനാശാൻ. ആധുനിക കവിത്രയത്തിൽ ഒരാളാണ് അദ്ദേഹം. മൂന്ന് പേരുണ്ട്, ആരൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമോ? ആധുനിക കവിത്രയം ഉള്ളൂർ എസ് പരമേശ്വരയ്യർ, കുമാരനാശാൻ, വള്ളത്തോൾ നാരായണ മേനോൻ. ഇവർ മൂന്ന് പേരാണ് ആധുനിക കവിത്രയം. 1873 April 12 കുമാരനാശാൻ ജനിച്ചത്. 16 January 1924 അദ്ദേഹം അന്തരിച്ചു. അദ്ദേഹം സഞ്ചരിച്ചിരുന്ന റെഡിമർ എന്ന ബോട്ട് പല്ലനയാറ്റിൽ മുങ്ങിയാണ് അദ്ദേഹം അന്തരിച്ചത്. അന്ന് അദ്ദേഹത്തിന് 51 വയസ്സായിരുന്നു. ആശയഗംഭീരൻ, വിപ്ലവത്തിൻ്റെ ശുക്രനക്ഷത്രം, സ്നേഹഗായകൻ എന്നീ പേരുകളിൽ അദ്ദേഹം അറിയപ്പെട്ടിരുന്നു. അദ്ദേഹം ഒരുപാട് കൃതികൾ രചിച്ചിട്ടുണ്ട്. വീണപ്പൂവ്, നളിനി, ലീല, കരുണ, ദുരവസ്ഥ, പ്രരോദനം, ചണ്ഡാല ഭിക്ഷുകി, ഗ്രാമവൃക്ഷത്തിലെ കുയിൽ, മണിമാല, വനമാല, കുട്ടിയും തള്ളയും, മിന്നാമിനുങ്ങ്, പുഷ്പവാടി, ബാലരാമായണം, അങ്ങനെ തുടങ്ങി ഒരുപാട് കൃതികൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. കുമാരനാശാനെക്കുറിച്ച് നിങ്ങൾ വലിയ ക്ലാസ്സുകളിൽ പോകുമ്പോൾ കൂടുതൽ അറിയാൻ കഴിയും. അപ്പോൾ നമുക്ക് നമ്മുടെ പാഠപുസ്തകത്തിലെ കവിത ചൊല്ലിയാലോ? ചെറുതുള്ളികൾ എന്ന കവിത എഴുതിയത് ആരാണ്? എൻ കുമാരനാശാൻ. ആരാണ് എഴുതിയത്? കുമാരനാശാൻ. ടീച്ചർ കവിത ചൊല്ലട്ടെ. അപ്പോൾ എല്ലാവരും കേൾക്കുക, എല്ലാ കുഞ്ഞുങ്ങളും കേൾക്കുക. ചെറുതുള്ളികൾ ചേർന്നു തന്നെ കര കാണാതെഴുമാഴിയായതും, ചെറുതുള്ളികൾ, ചെറിയ തുള്ളികൾ, ചെറിയ തുള്ളികൾ ചേർന്നിട്ടാണ് കര കാണാത്ത ആഴിയായി മാറിയത്. ആഴി എന്ന് പറഞ്ഞാൽ എന്താണ്? സമുദ്രം. ആഴി എന്ന് പറഞ്ഞാൽ എന്താണ്? സമുദ്രം. ഈ ചെറുതുള്ളികൾ, ചെറിയ തുള്ളികൾ, ചെറിയ ജലത്തുള്ളികൾ, വെള്ളത്തുള്ളികൾ ചേർന്നിട്ടാണ് എന്തുണ്ടായത്? ആഴിയായി മാറിയത്, സമുദ്രമായി മാറിയിരിക്കുന്നത്. ചെറിയ തുള്ളികൾ മതിയല്ലേ വലിയ തുള്ളികളായി മാറാൻ? ചെറിയ തുള്ളികൾ കൊണ്ടാണ് കര കാണാത്ത സമുദ്രമായി മാറിയത്. ആഴി എന്ന് പറഞ്ഞാൽ എന്താണ്? സമുദ്രം. സമുദ്രമായി മാറിയിരിക്കുന്നത്, കര കാണാൻ കഴിയാത്ത സമുദ്രമായി മാറിയിരിക്കുന്നത്. ചെറുതുള്ളികൾ ചേർന്നു തന്നെ കര കാണാതെഴുമാഴിയായതും. മനസ്സിലായോ? തരിമണ്ണുകൾ തന്നെ ചേർന്നു നാം മരുവും നൽപ്പെഴുമൂഴിയായതും. തരിമണ്ണുകൾ തന്നെ ചേർന്നു നാം തരിമണ്ണുകൾ, മണ്ണുകൾ നമുക്ക് എണ്ണാൻ കഴിയുമോ? ഇല്ല. ആ തരിയായ മണ്ണുകൾ ചേർന്നിട്ടാണ് എന്തുണ്ടായിരിക്കുന്നത്? മരുവും നൽപ്പെഴുമൂഴിയായതും. മരുവും എന്ന് പറഞ്ഞാൽ എന്താണ്? മരുവും, താമസിക്കുന്ന. നൽപ്പെഴും, വർദ്ധിച്ച, വളരെ നന്മയുള്ള. നൽപ്പെഴു എന്ന് പറഞ്ഞാൽ വർദ്ധിച്ച നന്മയുള്ള ഊഴിയായത്. ഊഴി എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൂമി. ഭൂമിയായി മാറിയത്, നമ്മൾ ജീവിക്കുന്ന ഭൂമി. എങ്ങനെയാണ് ഉണ്ടായത്? തരിമണ്ണുകൾ ചേർന്നിട്ടാണ്, തരിയായ
മണ്ണുകൾ ചേർന്നിട്ടാണ് നമ്മൾ ജീവിക്കുന്ന ഈ നന്മയുള്ള നന്മയുള്ള വർദ്ധിച്ച നന്മയുള്ള വളരെ നന്മയുള്ള ഈ ഭൂമിയായി മാറിയിരിക്കുന്നത്. മനസ്സിലായോ എല്ലാവർക്കും? ഒന്നുകൂടി ടീച്ചർ ഈ കവിത ചൊല്ലാം. എല്ലാ കുഞ്ഞുങ്ങളും കേൾക്കുക. ചെറുതുള്ളികൾ ചേർന്നു തന്നെ കര കാണാതെഴുമാഴിയായതും തരിമണ്ണുകൾ ചേർന്നു നാം മരുവും നൽപ്പെഴുമൂഴിയായതും തരിമണ്ണുകൾ തന്നെ ചേർന്നു നാം മരുവും നൽപ്പെഴുമൂഴിയായതും. ഈ തരിമണ്ണുകൾ ചേർന്നിട്ടാണ് നമ്മൾ ജീവിക്കുന്ന നന്മയുള്ള വളരെ നന്മയുള്ള വർദ്ധിച്ച നന്മയുള്ള ഭൂമിയായി മാറിയിരിക്കുന്നത്. മനസ്സിലായോ എല്ലാ കുഞ്ഞുങ്ങൾക്കും? ടീച്ചർ ഒന്നുകൂടി ആ നാലുവരി ചൊല്ലാം. എല്ലാ കുഞ്ഞുങ്ങളും കേൾക്കുക. ചെറുതുള്ളികൾ ചേർന്നു തന്നെ കര കാണാതെഴുമാഴിയായതും തരിമണ്ണുകൾ തന്നെ ചേർന്നു നാം മരുവും നൽപ്പെഴുമൂഴിയായതും. മനസ്സിലായോ എല്ലാവർക്കും? ആഴി എന്ന് പറഞ്ഞാൽ എന്താണ്? സമുദ്രം. ഊഴി എന്ന് പറഞ്ഞാൽ ഭൂമി. മനസ്സിലായല്ലോ എല്ലാവർക്കും? അപ്പോൾ എല്ലാ കുഞ്ഞുങ്ങളും ഈ കവിത ചൊല്ലുക. കവിത ചൊല്ലിയതിന് ശേഷം ടീച്ചറിനെ കേൾപ്പിക്കുക. എല്ലാവരും കേൾപ്പിക്കുമല്ലോ, എല്ലാവരും നല്ല കുട്ടികളല്ലേ. അപ്പോൾ എല്ലാ കുഞ്ഞുങ്ങളും ഈ കവിത ചൊല്ലിയതിന് ശേഷം എന്നെ കേൾപ്പിക്കുക. അർത്ഥം: നൽപ്പെഴും വർദ്ധിച്ച നന്മയുള്ള, മരുവുക താമസിക്കുക, ആഴി സമുദ്രം, ഊഴി ഭൂമി, പിരിച്ചെഴുതുക നൽപ്പെഴുമൂഴി, നൽപ്പ് അധികം എഴും അധികം ഊഴി. മനസ്സിലായോ എല്ലാ കുഞ്ഞുങ്ങൾക്കും? അപ്പോൾ എല്ലാ കുഞ്ഞുങ്ങളും ഈ കവിത ചൊല്ലുക, ഈ അർത്ഥം പിരിച്ചെഴുതുക, ഇതൊക്കെ വായിക്കുക, എഴുതി പഠിക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം.